താലി ഇറ്റേണൽ വെഡിംഗ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? എം വി ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ബാബറിയാണ് നീതി എന്ന മുദ്രാവാക്യമുയർത്തി കാലടി സർവകലാശാലയിലെ SFI പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചു. അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്താണ് പ്രതിഷേധം നടത്തിയത്. ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങളെ അട്ടിമറിച്ച് സംഘപരിവാർ നടത്തുന്ന രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയ്ക്കെതിരെ സംസ്കൃത സർവകലാശാലയിലെ SFI പ്രവർത്തകർ ഭരണഘടനയുടെ ആമുഖം വായിച്ച് പ്രതിഷേധിച്ചു. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യയെ ഒരു പരമാധികാര സമത്വ മന്ദരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്ക ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ വിശ്വാസം, ഭക്തി, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നൊരു വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരും വളർത്തുന്നവരും. സർവകലാശാലയുടെ മുൻപിൽ ഒരുക്കിയ ബാബരി മസ്ജിദ് ഇൻസ്റ്റലേഷന്റെ സമീപത്ത് വെച്ചായിരുന്നു പ്രതിഷേധം. SFI എറണാകുളം ജില്ലാ ജോയിന്റ് സെക്രട്ടറി യദു പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ബാബറി മസ്ജിദ് എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിനകത്ത് ഒരു പൊതുവിഭാഗത്തിന്റെ ആരാധനാലയം തകർത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിനകത്ത് കരുതലുകൾ ബാധിപ്പിക്കുന്നതിന് വേണ്ടി രാമന്റെ ജന്മഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാമക്ഷേത്രം നമ്മുടെ രാജ്യത്തിനകത്ത് അയോധ്യ എന്ന് പറയുന്ന നഗരത്തിനകത്ത് പണിയണമെന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തിനകത്തെ വിഘടനവാദികൾ ഉയർത്തുവന്നിട്ടുള്ള ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിന്റെ ബാക്കിപത്രം എന്നോണം രാജ്യം കണ്ടിട്ടുള്ളതിൽ വെച്ച് മുൻ SFI സംസ്ഥാന കമ്മിറ്റി അംഗം KV അഭിജിത്ത് ഭരണഘടന ആമുഖം വായിച്ചു. ഇന്ന് സംഘപരിവാരം ഉയർത്തി കാണിക്കുന്ന ഈ മതവർഗീയ ഭരണകൂടത്തിനെതിരാണ്, ഈ പ്രാണപ്രതിഷ്ഠയ്ക്കെതിരാണ് എന്നതിന്റെ സൂചനയാണ് സംസ്കൃത സർവകലാശാല വിദ്യാർത്ഥികളെ തീർക്കുന്ന പ്രതിരോധം. ഇത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട്, ഇന്ത്യയുടെ മതനിരപേക്ഷതയെ വെല്ലുവിളിച്ചുകൊണ്ട്, ഇന്ത്യൻ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന തീരുമാനമായി ഈ രാജ്യത്തിനകത്ത് നരേന്ദ്രമോദി എടുക്കുന്ന തീരുമാനം മാറി പാറ്റപ്പെടുകയാണ്. മസ്ജിദിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ തന്നെ എല്ലാ ക്യാമ്പസുകളിലും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും അതിന്റെ ഭാഗമായിട്ടുള്ള വ്യത്യസ്ത പരിപാടികളും ഒക്കെ സംഘടിപ്പിച്ചു വരികയാണ്.